നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു വേളയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും KPCC അധ്യക്ഷനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വോട്ട് അഭ്യർത്ഥനയിലൂടെ കോൺഗ്രസ് CPM ബന്ധം പോലും ആരോപിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് BJP. അപ്പോഴാണ് താൻ തുടങ്ങിവെച്ച വിവാദത്തിന് സ്വയം തന്നെ ഒരു ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ് മുല്ലപ്പള്ളി. മഞ്ചേശ്വരത്ത് BJP യെ തോൽപ്പിക്കാനായി CPMന്റെ വോട്ട് ചോദിച്ചതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയതാണ് മുല്ലപ്പള്ളി. ഇപ്പോൾ CPMന്റെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികൾക്ക് നൽകണമെന്നാണ് താൻ അഭ്യർത്ഥിച്ചതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അറിയിച്ചിട്ടുണ്ട്. CPM മഞ്ചേശ്വരത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. BJP യെ പരാജയപ്പെടുത്താനായി മഞ്ചേശ്വരത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ അല്ല നിർത്തേണ്ടതെന്നും താൻ പരിഹാസരൂപേണയാണ് ഈ പ്രസ്താവന പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ നടത്തിയ പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആ ദുർബലനെ നിർത്തുന്നതിന് പകരമായി സാങ്കേതികമായ അർത്ഥത്തിൽ അദ്ദേഹത്തെ പിൻവലിക്കാൻ സാധിക്കില്ലെങ്കിൽ CPMന്റെ വോട്ട് ഐക്യ ജനാധിപത്യ കക്ഷികൾക്ക് നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചതെന്ന് മുല്ലപ്പള്ളി വിശദീകരിക്കുകയുണ്ടായി. ദുർബലനായ CPM സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞെന്നും BJP യെ പരാജയപ്പെടുത്തണമെങ്കിൽ CPMകാർ UDFന് വോട്ട് നൽകി UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഞ്ചേശ്വരത്ത് UDFന് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കും, പക്ഷേ BJP യും CPMും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവർ UDFനാകും വോട്ട് ചെയ്യുന്നത്. EP ജയരാജനും PJയരാജനും കോടിയേരി ബാലകൃഷ്ണനും അതാണ് ആഗ്രഹിക്കുന്നതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു. CPM BJP ധാരണ അങ്ങാടിപ്പാട്ടാണ്. 82 സീറ്റുകളിൽ SDPI CPM ധാരണയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. 100 സീറ്റുകളിലുമായി UDF അധികാരത്തിലെത്തും. ധർമ്മടത്ത് LDF നടത്തിയ താരനിശ പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് ചിലവിൽ ഉൾപ്പെടുത്തണം. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് BJP യും CPMും പണം ഒഴുക്കുകയാണ്. സാധാരണക്കാരായ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. BJP യെ പരാജയപ്പെടുത്താൻ CPMമായി നീക്കുപോക്കിന് തയ്യാറാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രംഗത്ത് വന്നിരുന്നു. UDFലെ ഘടകകക്ഷികളുമായി അല്ലാതെ മറ്റാരുമായും സഖ്യമില്ലെന്നും UDF മഞ്ചേശ്വരത്തും നേമത്തും ജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയുടെ സാഹചര്യം അറിയുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയും പറഞ്ഞു. മാറ്റം എല്ലായിടത്തും കാണുന്നുണ്ട്. മഞ്ചേശ്വരത്ത് BJP യെ ഒറ്റയ്ക്ക് തന്നെ തോൽപ്പിക്കും. അതിനായി ആരുടെയും തന്നെ പിന്തുണ വേണ്ടെന്നും BJP യെ തോൽപ്പിക്കാനായി UDFന് കഴിവുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രസ്താവന വിശദീകരിച്ച് മുല്ലപ്പള്ളി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് LDFന്റെ പിന്തുണ തേടിയ മുല്ലപ്പള്ളിയുടെ ഇത് നാണം കെട്ട വർത്തമാനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ തിരിച്ചടിച്ചു. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആത്മാവ് ഒരിക്കലും മുല്ലപ്പള്ളിയോട് പൊറുക്കില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ പറയിപ്പിച്ചത് NDA വിജയിക്കണമെന്ന ഫലം മൂലമാണെന്നും UDFന് ആശയ പാപ്പരത്വമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.